കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഇപ്പം ഒരുപാട് ആൾക്കാർ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൺസൾട്ടിങ്ങിന് പോയി ആ വീട്ടിൽ ചെന്ന് ആദ്യം അവിടെ ചെന്ന് കോമ്പസ് എടുത്ത് വെച്ച് ദിക്കുകളെല്ലാം ഒന്ന് മനസ്സിലാക്കി അവരുടെ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കും. ചിലരുടെ കയ്യിൽ പ്ലാൻ കാണും, അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞിട്ടായിരിക്കും ഇവിടുന്ന് പോണത്. അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് അതിൻ്റെ പ്ലാൻ എടുക്കും. പ്ലാൻ എടുത്ത് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തെടുക്കും. കറക്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അവർ വീട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാസ്തുപ്രകാരമായിട്ട് കറക്റ്റ് ആയിരിക്കും. പക്ഷേ പുറത്തിറങ്ങി നാല് സൈഡ് നമ്മൾ വീട്ടിന് അകവും പുറവും കാണുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പ്ലാൻ കറക്റ്റ് ആയിരിക്കും. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. ഞാൻ അവരൊരു സ്ക്വയർ ഷേപ്പിലൊരു വീട് വെച്ചു. വീട് വെച്ചപ്പോഴത്തേക്ക് അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുത്തവർ ഇതിങ്ങനെയാക്കി. ഇവിടെ ഒരു കിച്ചൺ കൊടുത്തു, ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തു, ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു, ഇവിടെ തെക്കോട്ട് തല വെച്ച് കിടക്കുന്ന രീതിയിൽ കട്ടിലെടുത്തു, ഇവിടെ ക്യാഷ് വെച്ചു. ഇതെല്ലാം കറക്റ്റ് നല്ലൊരു വാസ്തുക്കാരൻ ചെയ്തു കൊടുത്തതാണ്. ഇതിൻ്റെ ടോയ്ലറ്റ് വടക്കോട്ട് നോക്കിയിരിക്കുന്ന കണക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റൗ, ഇവിടെ സിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭാഗത്ത് കറക്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങനൊരു ലിവിങ് കൊടുത്തു, ഇങ്ങനൊരു ലിവിങ് കൊടുത്തു, ഇവിടെ നിന്ന് എൻട്രൻസും കൊടുത്തു. അങ്ങനെ എല്ലാം കറക്റ്റ് സ്ക്വയറൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പം ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ ഇതിനോട് ചേർത്തിട്ട് ഇത്രയ്ക്കും വേണ്ടി ഒരു വർക്ക് ഏരിയ ഒരു പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തുപ്രകാരം വെച്ച വീടാണ്, എല്ലാം നോക്കി കറക്റ്റ് ചെയ്ത വീടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വീടിൻ്റെ പ്ലാനിൽ വന്നിട്ടില്ലല്ലോ. അത് പിന്നെ പ്ലാനിലില്ലായിരുന്നു. നമ്മൾ വീട് പണിതുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ അടുക്കളയ്ക്കകത്തൊരു സൗകര്യക്കുറവ്. അപ്പോൾ നമ്മൾ അതിനോട് ചേർത്തിട്ട് ഇങ്ങനെ ഒരെണ്ണം വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ വാസ്തു തെറ്റിയില്ലേ? ഇല്ല, വാസ്തു തെറ്റിയിട്ടില്ല. ഇത് നമ്മളൊരു അല്പം താഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഫ്ലോറിനെക്കാട്ടിയും ഒരല്പം താഴ്ത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമുണ്ട്. ഇത് ഇപ്പം ഈ ഇങ്ങനെ വീട് വയ്ക്കുമ്പോൾ ഒരു ഉദാഹരണം, മറ്റൊരു ഉദാഹരണം പറയാം. ഇവർ ഒരു പിന്നെ വീടെല്ലാം വെച്ചിട്ട് ഇവർക്ക് വണ്ടി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വണ്ടി എടുത്തു. വണ്ടി എടുത്തപ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് നല്ലതാണെന്ന് പറഞ്ഞ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാർ പോർച്ച്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, ഒരു ട്രസ് വർക്ക് ചെയ്തു. ഈ രണ്ട് ഈ ഫിത്തിയിൽ നിന്ന് ഒരു ക്ലാമ്പ് ഞാട്ടെടുത്തു, ഇവിടെ നിന്ന് ഒരു ക്ലാമ്പ് ഞാട്ടെടുത്തു, രണ്ട് പൈപ്പുകളെ കുഴിച്ചിട്ടിട്ട് ഇത് അവർ കാർ പോർച്ചായിട്ട് എടുത്തു. ഇവിടെയും വാസ്തു തെറ്റും. കാരണം ഇവിടെ ഇങ്ങനെ നിങ്ങൾ ചെയ്തപ്പോൾ ഒന്നുമില്ല, ഇവിടെ രണ്ട് പൈപ്പുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടെണ്ണത്തിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. പിടിപ്പിച്ചപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതായത് നോർത്തും നോർത്ത് ഈസ്റ്റ് ഭാഗവും നഷ്ടപ്പെട്ടു പോയി. അത് ഒന്ന് പിടിപ്പിച്ചതാണ് കാരണം. അപ്പം ഇവിടെ വാസ്തു തെറ്റിയില്ലേ എന്ന് പറയുന്നത് പോലെ, എന്നാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഇതിനകത്ത് രണ്ട് ക്ലാമ്പ് പിടിപ്പിച്ചു എന്നൊരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. ആ അത് തന്നെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴാണ് ഇവർ ഇത് മൊത്തത്തിൽ കെട്ടിയടച്ച് ഒരടി മാത്രം താത്തുകൊണ്ട് ചെയ്തത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. ഇതും കുഴപ്പമുണ്ട്, ഇതും കുഴപ്പമുണ്ട്, ഇതും കുഴപ്പമുണ്ട്. വീട് നമ്മൾ വാസ്തുപരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ പാടില്ല. ഇവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെടുത്താതെ വെളിയിലോട്ട് ഇറക്കി ചെയ്യാമായിരുന്നു. ഈ നമ്മുടെ മെയിൻ കെട്ടിടവുമായിട്ട് ഇതിന് ബന്ധമില്ല. എന്നാൽ നമുക്ക് പിന്നെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മഴയൊന്നും നനയാതെ ഇവിടെ നിന്ന് ഇതിനകത്തോട്ട് പോകാനും പറ്റും. ഇത് തങ്ങളിൽ പിന്നെ തറയോ റൂഫോ ബന്ധപ്പെടാൻ പാടില്ല. അതുപോലെ ഈ കാർപോർച്ച്, ഈ കാർപോർച്ച് ഇവർക്ക് പണിയാം. കറക്റ്റ് സ്ഥലത്താണ് ഇവരിത്, തെക്ക് കിഴക്കാണ് അടുക്കള വർക്ക് ചെയ്ത് ചെയ്തിരിക്കുന്നത്. നല്ല സ്ഥലം തന്നെ. വടക്ക് പടിഞ്ഞാറാണ് കാർപോർച്ച് ചെയ്തിരിക്കുന്നത്, അതും നല്ല സ്ഥലം തന്നെ. പക്ഷേ ഈ രണ്ട് ക്ലാമ്പ് ഇതിൽ പിടിപ്പിച്ച സ്ഥലത്ത് ഇവിടെ രണ്ട് പൈപ്പ് നിലത്ത് ഇട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വീടുമായിട്ട് ബന്ധപ്പെടുത്താൻ ചേരുന്നെങ്കിൽ അതും ദോഷമില്ല, ഇതും ദോഷമില്ല. അപ്പോൾ നമ്മൾ വീട് പണി ചെയ്തതിന് ശേഷം അതിൽ പുതിയ പണികൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ വളരെ കറക്റ്റായിട്ടായിരിക്കും ഒരു പണി വീട് നോക്കി പണി ചെയ്തെടുത്തത്. പണി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ അതിനകത്തൊരു പണി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വാസ്തുവിനെ അല്ലെങ്കിൽ ഒരു ഫെങ്ഷുയി കൺസൾട്ടനെ കാണിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവൂ. ഇനി ചിലർ പറയും, ഇത് ഇടയ്ക്ക് പിന്നെ അമ്മയ്ക്ക് വയസ്സായി വന്നതുകൊണ്ട് അമ്മയുടെ റൂമിന് ബാത്റൂം ഇല്ലായിരുന്നു. അപ്പം അമ്മയുടെ റൂം എന്ന് പറയുന്നത് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇതാണ് അമ്മയുടെ റൂം എന്ന് വെച്ചോ. ഇവിടെ അമ്മ കിടക്കുന്ന റൂമാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി പ്രായമൊക്കെ ആയി, രാത്രിയൊക്കെ ഇറങ്ങി മുറ്റത്തോട്ട് പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു റൂമിലോട്ട് പോകാനോ വയ്യ. അപ്പോൾ അമ്മയുടെ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വേണം. അപ്പോൾ നമ്മൾ എന്തോ ചെയ്തു, ഈ ഭാഗത്ത് ഒരു ബാത്റൂം ചെയ്തു.
അപ്പൊ നിങ്ങൾ വീട് വെച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ നിർമ്മിക്കുന്നതിൽ വരുന്ന പാകപ്പിഴകളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വർക്ക് ഏരിയ ചെയ്യുമ്പോഴോ ഒരു കാർ പോർച്ച് ചെയ്യുമ്പോഴോ ഒരു ടോയ്ലറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നിങ്ങൾ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു. ടോയ്ലറ്റ് പണിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു, ഈ വടക്ക് പടിഞ്ഞാറ് എന്റെ സൗഭാഗ്യം പോയി. മാത്രവുമല്ല വീട് സ്ക്വയറോ റെക്ടാംഗിൾ ഷേപ്പിലോ വരണം. നമ്മൾ ഒരു കുറ്റിക്കാരൻ വന്ന് കന്നിമൂലയിൽ കുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ പിന്നെ പണിയാൻ പാടില്ലെന്നാണ് ആ നിയമം നിലനിൽക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇതുപോലെ ചെയ്തത് ചെയ്തപ്പോൾ ഈ ഭാഗം ഇത്രയും വെളിയിൽ വന്നു. ഇപ്പോൾ ഇതിൻ്റെ കന്നിമൂല എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയായി. ഇത്രയും ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും നമ്മൾ പുതുക്കി പണിയുമ്പോൾ എപ്പോഴും അത് കൺസൾട്ടിങ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു വീട് വെച്ചു, വീട് വെച്ചു ഇവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കണം. കിഴക്കോട്ട് ദർശനമുള്ള വീടാണ്, എല്ലാ സൗഭാഗ്യങ്ങളിലും സന്തോഷത്തോടും കൂടി അവിടെ താമസിക്കണം. അപ്പോഴത്തേക്ക് വീട്ടിൽ മോഹനൊരു ആഗ്രഹം, നമുക്കൊരു പട്ടിയെ വാങ്ങിക്കണമെന്ന്. അങ്ങനെ പട്ടിയെ വാങ്ങിച്ചു. പട്ടിയെ വാങ്ങിച്ചപ്പോഴത്തേക്ക് കൂട് എവിടെ വയ്ക്കും, കൂട് എവിടെ വയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് കൂട് നല്ലത്, വടക്ക് കിഴക്ക് ഭാഗത്ത്. ഇവിടെ ഒരു കൂട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഭാഗത്തൊരു കൂട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഈ വീടിൻ്റെ വാസ്തുസ്ഥിതികൾ മൊത്തം താളം തെറ്റി, താളം തെറ്റി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ വീട്ടിലേക്ക് വരാൻ തുടങ്ങും. കാരണം വടക്ക് കിഴക്ക് ഭാഗം, വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്ന ഭാഗം, അവിടെയാണ് നിങ്ങൾ ഈ പട്ടിക്കൂട് പണിഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും അവിടെ ഒരു തരത്തിലുള്ള നിർമ്മിതികളും പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും അത് ഒരു നിങ്ങൾക്ക് ഇപ്പം ഒരു നിങ്ങളൊരു റൂം പണിയുന്ന അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുന്ന ചിലപ്പോൾ 1, 2, 3, 5 ലക്ഷം രൂപ ചിലവാക്കിയായിരിക്കും നിങ്ങളത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഒരു വാസ്തു കൺസൾട്ടനെ, ഒരു ഫങ്ഷൻ കൺസൾട്ടനെ കാണിച്ച് അതിൻ്റെ ഒരു അവരുടെ ഒരു അഭിപ്രായം കൂടെ അറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ദോഷമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ സൗകര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.